ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് മധ്യകാല ഇന്ത്യയാണ് മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ നോക്കുന്നത് നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ പാലാവ രാജവംശവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് പാലാ രാജവംശം സ്ഥാപിച്ചത് ഗോപാലനാണ് പാലാ രാജവംശം സ്ഥാപിച്ചത് ഗോപാലൻ നളന്ത സർവകലാശാലയ പുനരുജീവിപ്പിച്ച പാലാവംശ രാജാവ് ധർമ്മപാലനാണ് നളന്ത സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലാവംശ രാജാവ് ധർമ്മപാലൻ പാലാവംശത്തിന്റെ തലസ്ഥാനം മുങ്കറാണ് പാലാവംശത്തിന്റെ തലസ്ഥാനം പാലാ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ധർമ്മപാലനാണ് അതുപോലെ തന്നെ വിക്രം ശിലയുടെ ശില സർവകലാശാലയുടെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ് അപ്പൊ പാ നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ചതും ഏറ്റവും മഹാനായ രാജാവും അതുപോലെ തന്നെ വിക്രം ശില ധർ സർവകലാശാലയുടെ സ്ഥാപകനും ധർമ്മപാലനാണ് പാലാവംശത്തിലെ ധർമ്മപാലനെ പരാജയപ്പെടുത്തിയ ടൈപ്പിംഗ് ഇയറാണ് പരാജയപ്പെടുത്തിയ രാഷ്ട്രകൂട വംശജനാണ് ധ്രുവൻ ഇപ്പൊ പാല ആ വംശത്തിലെ ധർമ്മപാലനെ പരാജയപ്പെടുത്തിയ വംശജൻ ധ്രുവനാണ് ഇനി അടുത്തത് നമുക്ക് കുറച്ച് പ്രതിഹാര വംശവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വംശത്തിന്റെ പ്രതിഹാര വംശത്തിന്റെ ശാഖ ജോധ്പൂരിൽ ആരംഭിച്ചത് ഹരിചന്ദ്രനാണ് രാജാ ഹരിചന്ദ്ര പ്രതിഹാര വംശത്തിന്റെ ശാഖ ജോധ്പൂരിൽ ആരംഭിച്ചത് ഹരിചന്ദ്രൻ പ്രതിഹാര വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ഫോജനാണ് വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ഫോജൻ ഗുർജാര പ്രതിഹാര വംശം എവിടെയാണ് ഭരണം നടത്തിയതെന്ന് ചോദിച്ചാൽ കനൗജിലാണ് അപ്പോൾ ഗുർജാര പ്രതിഹാര വംശം ഭരണം നടത്തിയത് കനൗജിലാണ് സംസ്കൃത കവിയായ രാജശേഖരൻ ഏത് വംശത്തിന്റെ സദസ്സിലാണ് ജീവിച്ചിരുന്നത് ഉത്തരം പ്രതിഹാര വംശം രാജശേഖരൻ വംശത്തിന്റെ സദസ്സിലാണ് ജീവിച്ചിരുന്നത് പ്രതിഹാര വംശത്തിന്റെ ശാഖ മാൾവായിൽ ഉനി ഉജ്നി തലസ്ഥാനമാക്കി സ്ഥാപിച്ചത് നാഗഭട്ടൻ ഒന്നാമനാണ് അപ്പൊ ജോധ്പൂരിൽ ഹരിചന്ദ്രൻ പിന്നെ അതുപോലെ ഗുർജാര പ്രതിഹാര വംശമാണെങ്കിൽ കനൗജിലാണ് മാൾവായിൽ ഉജ്ജയിനി തലസ്ഥാനമാക്കി സ്ഥാപിച്ചത് നാഗഭട്ടൻ ഒന്നാമൻ ഉജ്ജയിനി നാഗപട്ടൻ ജോധ്പൂർ ഹരിചന്ദ്രൻ അല്ലാതെ ഗുർജ്വാര പ്രതിഹാരവംശമാണെങ്കിൽ കനൌജ് മൂന്ന് സ്ഥലങ്ങളും ഓർത്തുവയ്ക്കുക അടുത്തത് രാഷ്ട്രകൂടവംശവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രാഷ്ട്രകൂടവംശം സ്ഥാപിച്ചത് ദന്തീ ദുർഗനാണ് രാഷ്ട്രകൂടവംശം സ്ഥാപിച്ചത് ദന്തീ ദുർഗനാണ് രാഷ്ട്രകൂടവംശത്തിന്റെ തലസ്ഥാനം മാനിയഖേദയാണ് മാനിയഖേദ മാനിയ ഖേദ രാഷ്ട്രകൂടവംശത്തിന്റെ തലസ്ഥാനം മാനിയഖേദ എത്രാം ശതകത്തിലാണ് രാഷ്ട്രകൂടവംശം സ്ഥാപിതമായത് എട്ടാം ശതകത്തിലാണ് രാഷ്ട്രകൂടവംശം സ്ഥാപിതമായത് ദന്തർക്കന്റെ നമ്മൾ പറഞ്ഞില്ലേ രാഷ്ട്രകൂടവംശ സ്ഥാപകനായ ദന്തർക്കന്റെ സദസ്യനായിരുന്നു ജിനസേനൻ പ്രതിഹാര രാജാവ് മഹിപാലനെ എ ഡി തൊള്ളായിരത്തി പതിനഞ്ചിൽ തോൽപ്പിച്ച രാഷ്ട്രകൂടവംശ രാജാവ് കൃഷ്ണൻ മൂന്നാമനാണ് പ്രതിഹാര രാജാവായ മഹിപാലനെ ഏ ഡി തൊള്ളായിരത്തി പതിനഞ്ചിൽ തോൽപ്പിച്ച രാഷ്ട്രകൂടവംശ രാജാവ് കൃഷ്ണൻ മൂന്നാമൻ അതുപോലെ തന്നെ എല്ലോറയിലെ കൈലാസ ക്ഷേ ക്ഷേത്രം സ്ഥാപിച്ച രാഷ്ട്രകൂടവംശ രാജാവ് കൃഷ്ണൻ ഒന്നാമനാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം സ്ഥാപിച്ച രാഷ്ട്രകൂടവംശ രാജാവ് കൃഷ്ണൻ ഒന്നാമൻ എലഫൻ്റെ ഗുഹകളും നിർമ്മിച്ചത് രാഷ്ട്രകൂട വംശ രാജാക്കന്മാരാണ് അതുപോലെ തന്നെ ഏത് വംശമാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായത് പാലാ വംശത്തിലെ രാജാക്കന്മാരാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായത് ഇനി അതുപോലെ പാല രാഷ്ട്രകൂട പ്രതിഹാര വംശങ്ങൾ ഈ മൂന്ന് വംശങ്ങൾ തമ്മിലും സംഘർഷത്തിന് നിദാനമായ സ്ഥലമാണ് കനൗജ് പാലാ രാഷ്ട്രകൂട പ്രതിഹാര വംശങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് നിദാനമായ സ്ഥലമാണ് കനൗജ് നമ്മൾ പല്ലവ രാജക്തിമാരുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ പല്ലവ വംശത്തിന്റെ തലസ്ഥാനം കാഞ്ചീപുരമായിരുന്നു തമിഴ്നാട്ടിലെ കാഞ്ചീപുരം നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പല്ലവ ശില്പകലയുടെ കേന്ദ്രമായി വാഴ്ത്തപ്പെടുന്നത് മഹാബലിപുരമാണ് പല്ലവ ശില്പകലയുടെ കേന്ദ്രം മഹാബലിപുരം നരസിംഹവർമ്മൻ ഒന്നാമന്റെ കാലത്ത് കാഞ്ചീപുരം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹ്യുആാങ് സാങ് ആരുടെ കാലത്തെ കവിയായ ഭാ ആരുടെ കാലത്താണ് കവിയായ ഭാരവി കാഞ്ചീപുരം സന്ദർശിച്ചത് സിംഹവിഷ്ണുവിന്റെ കാലത്താണ് അതുപോലെ തന്നെ ഭാരവിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കിരാതർജുനീയം മഹാഭാരതത്തെ അവലംബിച്ചാണ് അദ്ദേഹം കിരാതർജുനീയം രചിച്ചിരിക്കുന്നത് ഇനി വിജയാലയ സ്ഥാപിച്ച രാജവംശം വിജാ വിജയാലയ സ്ഥാപിച്ചത് ചോള രാജവംശമാണ് തിരിഞ്ഞു പോകരുത് അതുപോലെ ചോള രാജവംശത്തിന്റെ തലസ്ഥാനമാണ് തഞ്ചാവൂർ പല്ലവാസിന്റെത് കാഞ്ചീപുരവും ചോള രാജവംശത്തിൻ്റെ തഞ്ചാവൂറുമാണ് ഇനി നരസിംഹവർമ്മൻ ഒന്നാമൻ അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരാണ് മഹാമല്ലൻ നരസിംഹവർമ്മൻ ഒന്നാമൻ സ്വീകരിച്ച സ്ഥാനപ്പേര് മഹാമല്ലൻ രാജസിംഹൻ എന്നറിയപ്പെട്ടിരുന്ന പല്ലവ രാജാവും ആണ് നരസിംഹൻ രണ്ടാമൻ അപ്പൊ നരസിംഹവർമ്മൻ രണ്ടാമനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രാജസിംഹൻ എന്നറിയപ്പെട്ടിരുന്നു ഏറ്റവും മഹാനായ പല്ലവ രാജാവ് അദ്ദേഹമാണ് അതുപോലെ കാഞ്ചിയിൽ കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ച പല്ലവ രാജാവ് അദ്ദേഹമാണ് അതുപോലെ മഹാബലിപുരത്തെ തീരക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചതും അദ്ദേഹമാണ് അപ്പൊ ഇതെല്ലാം നരസിംഹവർമ്മൻ രണ്ടാമനാണ് രാജസിംഹൻ ഏറ്റവും മഹാനായ പല്ലവ രാജാവ് കാഞ്ചിയിൽ കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ച പല്ലവ രാജാവ് അതുപോലെ മഹാബലിപുരത്തെ തീരക്ഷേത്രങ്ങൾ പ പണി കഴിപ്പിച്ചത് ഇതൊക്കെ നരസിംഹവർമ്മൻ രണ്ടാമനാണ് ഇനി മഹാബലിപുരത്തെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ചെടുത്ത പല്ലവരാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ മഹാബലിപുരത്തെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ചെടുത്തത് ഇനി പല്ലവരാജ്യത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രം എന്ന രീതിയിൽ പ്രസിദ്ധമായ സ്ഥലമാണ് കാഞ്ചി ഇപ്പൊ കാഞ്ചീപുരമാണ് പല്ലവ രാജ്യത്തിലെ വൈജ്ഞാനിക കേന്ദ്രം അതുപോലെ പല്ലവാസിന്റെ ക്യാപിറ്റലും കാഞ്ചീപുരമാണ് ഇനി വാതാബി കോണ്ട എന്ന സ്ഥാന പേര് സ്വീകരിച്ച പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ മഹാമല്ലനും അദ്ദേഹം തന്നെയാണ് വിചിത്രസത്തൻ എന്ന സ്ഥാന പേര് സ്വീകരിച്ച പല്ലവ രാജാവാണ് മഹാ മഹേന്ദ്രവർമ്മൻ ഒന്ന് വിചിത്രസത്തൻ മഹേന്ദ്രവർമ്മൻ ഒന്ന് താങ്ക് യു ഫോർ വാച്ചിങ്